ഹലോ ആൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പഠിച്ചു വരുന്നത്? നമ്മൾ ഈ പ്ലാന്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ക്രോപ്സിനെ കുറിച്ചും അഗ്രികൾച്ചറിനെ കുറിച്ചും അതിന്റെ സീഡ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത് അല്ലെ. ആരെങ്കിലും നേരത്തെ ഉള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരണം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മൾ പിന്നെ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത് അല്ലെ. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ, പക്ഷെ ഇവിടെ എവിടെയും പ്ലാന്റ്സിനൊന്നും കാണുന്നില്ല. ഓക്കെ, നമുക്കൊന്ന് ഇതിനൊക്കെ ഒന്ന് പഠിക്കണ്ടേ? പഠിക്കാൻ കുറച്ച് പ്ലാന്റ്സിനൊക്കെ വേണ്ടിയിരുന്നു. ഓ, അതാ ഒരു പ്ലാന്റ് വന്നു, ഇതാ രണ്ടാമത്തെ പ്ലാന്റ് വന്നിട്ടുണ്ട്, മൂന്നാമത്തെ പ്ലാന്റ് വന്നിട്ടുണ്ട്, നാലാമത്തെ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം പ്ലാന്റ് ഒക്കെ ആയില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് പഠിക്കാൻ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇനി ഇതിന് ഓരോന്നിനെ അല്ലെങ്കിൽ ഈ ഇതിലേതെങ്കിലും ഒന്നിനെ എടുത്തിട്ട് ഇതിനങ്ങോട്ട് എടുക്കുക അല്ലെ. ഈ പ്ലാന്റ് നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, അപ്പൊ ഈ പ്ലാന്റിന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം, പഠിച്ചു തുടങ്ങാം. എന്താണ് ഈ പ്ലാന്റ് കാണുമ്പോൾ, ഒരു ഏതൊരു പ്ലാന്റിനും രണ്ട് പാർട്സ് ഉണ്ട്. നിങ്ങൾക്കറിയോ, നിങ്ങൾക്കറിയുമെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്ത്. ഒരു പ്ലാന്റിന് എടുക്കുകയാണെങ്കിൽ രണ്ട് രണ്ട് പാർട്സ് നമുക്ക് കാണാൻ പറ്റും. ഏത് നിലക്ക്, രണ്ട് പാർട്സ് മാത്രമല്ല, പല പാർട്സ് ഉണ്ട് അല്ലേ. ഫ്ലവർ ഉണ്ട്, അതുപോലെ തന്നെ ലീഫ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെം ഉണ്ട്, റൂട്ട് ഉണ്ട്, അങ്ങനെ പല പാർട്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം നോക്കുന്നതെന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്ലാന്റ് ഒരേ സ്ഥലത്ത് കുറേ എണ്ണം വളർത്തുമ്പോഴാണ് അതിനെ നമ്മൾ ക്രോപ്പ് എന്ന് പറയുക അല്ലേ. അപ്പോൾ കുറേ എണ്ണം വളർത്തണമെങ്കിൽ എന്തേണം, ഒരു ഒരു പ്ലാന്റിൽ മാത്രം നിൽക്കാൻ പറ്റില്ല അല്ലേ. ഇങ്ങനെ ഇതിങ്ങനെ പെരുകി പെരുകി പോകണ്ടേ, ഇതിന് മക്കളുണ്ടാവണ്ടേ അല്ലേ. ഒരു ഒരു അച്ഛൻ പ്ലാന്റ്, ഇത് ഇത് ഇതിപ്പോൾ ഒരു അച്ഛൻ പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അമ്മ പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക, ഇതിന് മക്കൾ പ്ലാന്റും കൂടി വേണ്ടേ. അപ്പോൾ ആ മക്കൾ പ്ലാന്റൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, പുതിയ പ്ലാന്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് പാർട്സ് ആണ് നമ്മുടെ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ പറ്റുക. ഒന്നാമത്തതിനെ നമ്മൾ വിളിക്കുക വെജിറ്റേറ്റീവ് പാർട്സ് എന്നാണ്. വെജിറ്റേറ്റീവ് പാർട്സ് അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണേ, വെജിറ്റേറ്റീവ് പാർട്സ്. രണ്ടാമത്തെ എന്താണ്, റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്നാണ് പറയുക. ഏതായിരിക്കും നിങ്ങൾക്കറിയാമെന്ന് നോക്കാലോ, ഈ പ്ലാന്റിലെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതായിരിക്കും, അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് പാർട്ട് ഏതായിരിക്കും. ശരിക്ക് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലവറാണ്. ഓക്കെ, ഫ്ലവറാണ് പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അതല്ലാത്ത പിന്നെ ലീഫ്, അതുപോലെ തന്നെ സ്റ്റെം, റൂട്ട്, അങ്ങനെയുള്ളതൊക്കെ ബാക്കിയുള്ള ഫ്ലവർ അല്ലാത്ത ബാക്കി പാർട്സിനെ നമ്മളാണ് വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഒന്നെന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റീപ്രൊഡക്ഷൻ അറിയാലോ നമുക്ക്, പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയ അല്ലേ, പുതിയത് ഉണ്ടാക്കുന്നത് പ്രക്രിയക്കാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുക. ആ അത് കാര്യമായിട്ട് നടക്കുന്ന എവിടെയാണ്, ഫ്ലവറിലാണ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് പാർട്ട് അതാണ് ഫ്ലവർ എന്ന് പറയുന്നത്. അതല്ലാത്ത ലീഫും സ്റ്റെമ്മും റൂട്ടും ഒക്കെ എന്താണ്, വെജിറ്റേറ്റീവ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് തരത്തിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുക, രണ്ട് തരത്തിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ തരമാണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. രണ്ടാമത്തെ ടൈപ്പാണെന്ത്, അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. ഇതെന്താണ്, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ, സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ കേൾക്കാത്ത ആരും, എന്താ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ? സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് പാരൻസ് ഉണ്ടാവും. ഇപ്പം നമ്മളൊക്കെ എങ്ങനെയാണ്, നമ്മൾ മനുഷ്യന്മാരൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത്, ഒറ്റ ഒരു ഒരു ഒരാളിന്ന് പിന്നെ കഷ്ണം മുറിഞ്ഞുണ്ടായതാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ, അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ല ഒരു അമ്മ, ആ അമ്മയുടെ പിന്നെ എന്തെങ്കിലും സാധനം മുറിഞ്ഞു വീണിട്ടോ അല്ലെങ്കിൽ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കാലിൽ നിന്നൊക്കെ ഉണ്ടായി വന്ന അങ്ങനെ എന്തെങ്കിലും ആണോ നമ്മൾ? അല്ല, നമുക്ക് രണ്ട് പാരൻസ് ഉണ്ടാവും അല്ലേ, അച്ഛൻ അമ്മ, മെയിൽ ആൻഡ് ഫീമെയിൽ. അങ്ങനെ രണ്ട് പാരൻസിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കുട്ടി, ആ അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുക. എന്നാൽ ഒരു പാരൻറ്റിൽ നിന്ന് പുതിയ കുട്ടി ഉണ്ടാവുക, അങ്ങനെ അങ്ങനെയുള്ളതുകൊണ്ട് അതിനെയാണ് നമ്മൾ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുക. വളരെ സിമ്പിളായിട്ട് പറയാം. അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പ്ലാന്റ്സിൽ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണോ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണോ എന്ന് അറിയാൻ നമ്മൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. സീഡ് ഉണ്ടാകുന്നതാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ വിത്ത് ഉണ്ടല്ലോ, വിത്ത് ഉണ്ടാകുന്നതാണെങ്കിൽ അത് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണ്. കാരണം രണ്ട് പാരൻസ് കൂടി അത് ഒരു സീഡൊക്കെ ആയിട്ടാണ്, അങ്ങനെയാണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സീഡ് ഉള്ളതാണെങ്കിൽ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, സീഡ് ഇല്ലാത്തതാണെങ്കിൽ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ അതാണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷനും അസെക്ഷ്വൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുക, ഒരു മെയിൽ പ്ലാന്റും ഒരു ഫീമെയിൽ പ്ലാന്റും അതിൻ്റെ ഗാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് പുതിയൊരു സീഡ് ഉണ്ടായി, ആ സീഡിൽ നിന്ന് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും. ആ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും എങ്ങനെയായിരിക്കും, രണ്ട് പാരൻസ് ഉണ്ടാവുമോ അവിടെ, ഉണ്ടാവുമോ? ഇല്ലല്ലോ, അവിടെ ഒരു പാരൻ്റേ ഉണ്ടാവുള്ളൂ. ആ ഒരു പാരൻറ്റിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ഉണ്ടാവുക, അതാണ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ട്,
വെജിറ്റേറ്റീവ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ആ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് ചിലപ്പോൾ എന്തുണ്ടാവും, ചില പ്ലാന്റിൽ കേട്ടോ, എല്ലാ പ്ലാന്റിലും അല്ല, ചില പ്ലാന്റിൽ എന്തുണ്ടാവും, ആ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുക. ഏതാ വെജിറ്റേറ്റീവ് പാർട്സ്? ഫ്ലവർ അല്ലാത്ത പിന്നെ സ്റ്റെമാണെങ്കിലും ലീഫാണെങ്കിലും റൂട്ട് ആണെങ്കിലും അതിനൊക്കെയാണ്. അതായത് ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം റൂട്ട്, സ്റ്റെം, ലീവ്സ് ആൻഡ് ബഡ്സ്. Since reproduction is through the vegetative part of the plant, it is known as vegetative propagation. സാധാരണ സെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ഫ്ലവറിലൂടെയാണ്. ഓക്കെ, ഫ്ലവറിലൂടെയാണ് അത് നടക്കുന്നത്. പക്ഷേ അതല്ലാത്ത റീപ്രൊഡക്റ്റീവ് പാർട്സ് അല്ലാത്ത വെജിറ്റേറ്റീവ് പാർട്സ് അല്ലേ, വെജിറ്റേറ്റീവ് പാർട്സ് ഏതൊക്കെയാ, റൂട്ട്, സ്റ്റെം, ലീഫ്, ബഡ്സ്, അതിൻ്റെ അതിൽ നിന്നൊക്കെ പുതിയ പ്ലാന്റ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് റീപ്രൊഡക്ഷൻ നടക്കുന്നത് വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നാണെങ്കിൽ അതിനെന്ത് വിളിക്കും, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കും. അതിൻ്റെ കുറേ എക്സാമ്പിൾസ് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഐസ്, പൊട്ടാറ്റോയിൽ നമ്മൾ കാണുന്ന ഐസ് അല്ലേ, പൊട്ടാറ്റോ കണ്ട ആളുകൾക്കറിയാം അതിനിങ്ങനെ ചെറിയ ചെറിയ ഗ്രോത്ത് കാണാൻ പറ്റും. അത് ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ എക്സാമ്പിളാണ്. ജിഞ്ചർ, ടേമറിക്ക്, അതുപോലെ തന്നെ ബ്രയോഫിലം, ബ്രയോഫിലം എന്ന് പറയുന്ന ഈ പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ അതിൻ്റെ ലീഫിൽ നിന്നുണ്ടാവും, ലീഫ്, ഇത് ലീഫാണ്, ആ ലീഫിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ലീഫാണെങ്കിലും സ്റ്റെമാണെങ്കിലും റൂട്ടാണെങ്കിലും ഒക്കെ വെജിറ്റേറ്റീവ് പാർട്സ് അല്ലേ. ആ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്ന് പുതിയ പിന്നെ പ്ലാന്റ് ഉണ്ടാകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഇപ്പം തന്നെ കമൻ്റ് ഇടുക, നമ്മളെന്തായാലും ആൻസർ ഇപ്പം തന്നെ ഡിസ്കസ് ചെയ്യും. എന്താണ്, നെയിം സം പ്ലാന്റ്സ് ഇൻ വിച്ച് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ഫ്രം റൂട്ട്സ്, റൂട്ട്സിൽ നിന്ന്, അതായത് വേരിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്ന പ്ലാന്റിൻ്റെ പേര് ഒരു എക്സാമ്പിളെങ്കിലും അറിയോ നോക്കുക. ആർക്കെങ്കിലും അറിയെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് കമൻ്റ് ആയിട്ട് ഇടുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്താണ് ആൻസർ, ഏതാണ്, സീഡ് പൊട്ടാറ്റോ, ഡാലിയ ഒക്കെ പോലെയുള്ള പ്ലാന്റ്സിന് എന്താണ്, റൂട്ട്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഫ്രം ദ റൂട്ട്സ്. ഓക്കെ, അപ്പോൾ അത് ഒരു ഒരു എക്സ്ട്രാ നോളജായി വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓർമ്മിച്ചൊക്കെ. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ എങ്ങനെയുള്ള പിന്നെ ചെടികളാണ് ഉണ്ടാവുന്നത്, പിന്നെ അത് എക്സാക്റ്റ് കോപ്പീസ് ആയിരിക്കും. രണ്ട് പാരൻസ് ആണെങ്കിൽ ഇപ്പം നമ്മളൊന്ന് ആലോചിച്ചോക്കെ, നമ്മളിപ്പോൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും മകനാണ് അല്ലേ, അല്ലെങ്കിൽ മകളാണ്. അപ്പോൾ അച്ഛൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, അമ്മയുടെ കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെന്തല്ല, അച്ഛനെ പോലെയല്ല അമ്മയെ പോലെയല്ല, നമ്മൾ രണ്ടും കൂടി മിക്സ് ആയതായിരിക്കും അല്ലേ. അപ്പോൾ സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ എന്തായിരിക്കും, അങ്ങനെ മിക്സ്ഡ് ആയിട്ടായിരിക്കും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുക. പക്ഷേ അസെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൊക്കെ എന്തായിരിക്കും, എന്താണോ പാരൻ്റ് ചെടി അതേപോലെ ആയിരിക്കും എന്ത്, മക്കൾ ചെടികളും. ഓക്കെ, മക്കൾ ചെടികളും പാരൻ ചെടീൻ്റെ അതേ എക്സാക്റ്റ് കോപ്പീസ് ആയിരിക്കും. അതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 സവിശേഷത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് നടക്കും. മറ്റേതെന്താ, പിന്നെ ഫ്ലവറിൽ പോയിട്ട് എന്താ ഫ്യൂഷൻ നടന്ന് സീഡ് ഉണ്ടായി, ആ സീഡ് വലുതായി, അത് മെച്ചുവറായി, അതിൽ നിന്ന് പുതിയ പ്ലാന്റൊക്കെ ഉണ്ടാവണം അല്ലേ, കുറേ സമയമെടുക്കും സെക്ഷ്വൽ റീപ്രൊഡക്ഷനിൽ സീഡ് വഴി ഒരു പ്ലാന്റ് ഉണ്ടാവാം. പക്ഷേ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ആ സെക്ഷ്വൽ റീപ്രൊഡക്ഷനൊക്കെ കുറച്ചും കൂടി സ്പീഡിൽ നടക്കും. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. സെക്ഷ്വൽ റീപ്രൊഡക്ഷനും അസെക്ഷ്വൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കിയത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് എത്തിക്കുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. അതുകൊണ്ട് അടുത്ത ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പോഴേക്കും എല്ലാവരും ഫുള്ളി സെറ്റായി നിൽക്കുക. ഓക്കെ, അടുത്ത ഭാഗത്ത് കാണുന്നവരെ ബൈ.